ദൃക്സാക്ഷികള്‍ കൂറുമാറിയെങ്കിലും അമ്പലത്തറ പോലീസ് സ്റ്റേഷന്‍ പരിധിയിലെ ശാസ്താംപാറ കോളനിയില്‍ നടന്ന കൊലപാതകത്തില്‍ സത്യം തെളിഞ്ഞു. ശരീരത്തില്‍ ആട്ടുകല്ലിട്ട് ഭാര്യയെ കൊലപ്പെടുത്തിയ കേസില്‍ ഭര്‍ത്താവ് അമ്പാടിക്ക് ജീവപര്യന്തം കഠിന തടവും 1,00,000 രൂപ പിഴയും ശിക്ഷ. കാസർഗോഡ് അഡ്ഹോക് സെഷൻസ് 1-ാം നമ്പർ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 24 മണിക്കൂറും സുസജ്ജമായ ഇന്റൻസീവ് കെയർ, എമർജൻസി കെയർ എന്നീ വിഭാഗങ്ങളുടെ സേവനം പൾസ് എൻക്രിറ്റ് ടീമിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലയിൽ ആദ്യമായി ജനാർദ്ദൻ ഹോസ്പിറ്റലിൽ ആരംഭിച്ചിരിക്കുന്നു. ജനാർദ്ദൻ ഹോസ്പിറ്റൽ, ബാങ്ക് റോഡ്, കാസർഗോഡ്. അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ശാസ്താംപാറ കോളനിയിൽ നടന്ന കൊലപാതകത്തിൽ ശിക്ഷ വിധിച്ച് കാസർഗോഡ് അഡ്ഹോക് സെഷൻസ് 1-ാം നമ്പർ കോടതി. ഭാര്യ നാരായണിയെ ശരീരത്തിൽ ആട്ടുകല്ലിട്ട് കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് അമ്പാടിയെ ജീവപര്യന്തം കഠിന തടവിനും 1,00,000 രൂപ പിഴയൊടുക്കുവാനുമാണ് കോടതി ശിക്ഷിച്ചത്. പ്രതിയായ അമ്പാടി കിടന്നുറങ്ങുകയായിരുന്ന തന്റെ ഭാര്യ നാരായണിയെ സംശയരോഗത്തെ തുടർന്ന് 2016 ജൂൺ 21 പുലർച്ചെ 3 മണിയോടെയാണ് ശരീരത്തിൽ ആട്ടുകല്ലിട്ട് കൊലപ്പെടുത്തിയത്. ചാരായക്കേസ് ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായിരുന്ന അമ്പാടിയെ സംഭവം നടന്ന അന്ന് തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. സംഭവത്തിന്റെ ദൃക്സാക്ഷികളായിരുന്ന അമ്പാടിയുടെ 3 ആൺമക്കളിൽ മൂത്തമകന്റെ പരാതിയിലും രഹസ്യമൊഴിയിലും കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. കേസിൽ പഴുതടച്ച ശാസ്ത്രീയ അന്വേഷണമാണ് പോലീസ് നടത്തിയത്. അന്നത്തെ ബേക്കൽ സർക്കിൾ ഇൻസ്പെക്ടറും നിലവിൽ കാസർഗോഡ് ജില്ലാ ക്രൈംബ്രാഞ്ച് DYSPയുമായിരുന്ന VK വിശ്വംഭരനാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് കുറ്റപത്രം സമർപ്പിച്ചത്. ദൃക്സാക്ഷികളായ 3 മക്കളടക്കം നിരവധി പേർ വിചാരണവേളയിൽ കൂറുമാറി. പരാതിക്കാരനും ദൃക്സാക്ഷികളും കൂറുമാറിയെങ്കിലും കേസ് വിജയത്തിലേക്ക് എത്തിക്കുവാൻ പ്രോസിക്യൂഷന് സാധിച്ചു. സാഹചര്യ തെളിവും ശാസ്ത്രീയ തെളിവും ഫലപ്രദമായി ഉപയോഗിക്കുവാനും പ്രോസിക്യൂഷന് കഴിഞ്ഞു. 30 സാക്ഷികളെയും 75 വരുന്ന രേഖകളും വിസ്തരിച്ചു. പ്രോസിക്യൂഷന് വേണ്ടി ജില്ലാ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ E ലോഹിതാക്ഷൻ ഹാജരായി. ജില്ലാ കോടതിയിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഗിരീഷ്, ബിനു എന്നിവരും വിചാരണവേളയിൽ പ്രോസിക്യൂഷൻ എയ്ഡായി പ്രവർത്തിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.